ഇത് ഇത് പിന്നെ ഹോണ്ടിങ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു സീരീസിൽപ്പെട്ട വർക്കാണ്. ഈ ചിത്രങ്ങളെല്ലാം ഞാൻ ചെയ്തത് കോവിഡ് മഹാമാരിയുടെ കാലത്തായിരുന്നു. സോളോ എക്സിബിഷനിൽ ഇപ്പം ആദ്യമായിട്ടാണ്. ഇത് ഒരു 10-20 ദിവസത്തോളം എടുത്ത് ചെയ്ത വർക്കാണിത്. കോവിഡ് മഹാമാരിയുടെ കാലത്തായിരുന്നു. ഇത് 35 ചിത്രങ്ങളുണ്ട്. അത് ഈ ഡോങ്കീസ് പാരഡൈസ് എന്നുള്ള സീരീസിൽപ്പെട്ട ഒരു 20 ചിത്രങ്ങളും ബാക്കി പിന്നെ 2 സീരീസിലുള്ള ഒരു 15 ചിത്രങ്ങളുമാണ് ഇതിലുള്ളത്. ഞാൻ മാവേലിക്കര രാജാരവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലായിരുന്നു പഠിച്ചിരുന്നത്. പഠിച്ചതിന് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ വാട്ടർ കളറിൽ കുറച്ച് വർക്കുകൾ ചെയ്തത്. അപ്പോൾ ആ കാലം എനിക്ക് ആ ഒരു മീഡിയത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരം കൂടിയായിരുന്നു ആ കാലം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മനുഷ്യൻ എന്തോ ഒരു ആദിശ ശക്തിയാണെന്നുള്ളൊരു ഒരു അഹങ്കാരം മനുഷ്യനുണ്ടായി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുമല്ല, നമ്മൾ വളരെ നിസ്സാരനാണ് എന്ന് കോവിഡ് കാലം നമ്മൾ തെളിയിച്ചു. അപ്പം ആ ഒരു ഇത് തന്നെയാണെന്ന് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഹോണ്ടിങ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു സീരീസിൽപ്പെട്ട വർക്കാണ്. അത് ഞാൻ വലിയ ക്യാൻവാസിൽ ഒരു 6-7-8 വലിപ്പത്തിലുള്ള വലിയ വർക്കുകളായിരുന്നു. ഒരു 10-30 വർക്കുണ്ടായിരുന്നത്. അതിൽപ്പെട്ടൊരു വർക്കാണിത്. ഇത് ഒരു 10-20 ദിവസത്തോളം എടുത്ത് ചെയ്ത വർക്കാണിത്. ഇത് അക്രിലിക്കിൽ ചെയ്ത ക്യാൻവാസിൽ വർക്ക് ചെയ്ത വർക്കാണിത്. ഞാൻ ഡൽഹിയിൽ പിന്നെ ചില ഗ്രൂപ്പ് എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും സോളോ എക്സിബിഷനിൽ ഇപ്പം ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് വളരെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് ഒരു എക്സിബിഷൻ നടത്തുന്നത്. കാരണം കേരളത്തിലെ ഒരുപക്ഷെ ഈ പിന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു എക്സിബിഷൻ കാണാൻ വന്നിട്ട് എന്തോ അവർ വേറെന്തോ തിരക്കിൽപ്പെട്ട് ഇതൊന്നും എന്തോ അത്യാവശ്യം നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവന്ന് കാണിക്കുന്ന രീതിയിൽ വന്നിങ്ങനെ വളരെ സ്പീഡിലങ്ങ് പോവുകയാണ്. പക്ഷേ ഇതല്ല, ഇത് വളരെ സമയമെടുത്ത് ഒരു വർക്ക് ആസ്വദിക്കുന്ന ഒരു കാഴ്ച വളരെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.